അധ്യാപകരാവുക എന്നുള്ളത് ഒരുപാട് അവരുടെ സ്വപ്നമാണ്. ഒരു എൽ പി സ്കൂൾ ടീച്ചറൊക്കെ ആവണമെങ്കിൽ ഡി എൽ എഡ് അല്ലെങ്കിൽ മുന്നേ ടി ടി സി ഒക്കെ പഠിച്ചാൽ മതിയായിരുന്നു. മുന്നേ ടി ടി സി എന്നതിൻ്റെ പേര് പിന്നീട് ഡി എൽ എഡ് എന്നാക്കി. രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു. അതെല്ലാം മാറുകയാണ്. ഡി എൽ എഡൊക്കെ ഏകദേശം എടുത്തു പോകും. അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ബി എഡ് രണ്ട് വർഷത്തെ കോഴ്സാണ്. ആ കോഴ്സും നിർത്താൻ പോവുകയാണ്. പുതിയ പരിഷ്കാരങ്ങൾ വരികയാണ്. എന്തെല്ലാമാണ് ഈ ഒരു അധ്യാപകരാണ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി അറിയേണ്ടത്? കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം പാലിച്ച് കേരളത്തിലും അധ്യാപകരാവാനുള്ള മിനിമം യോഗ്യത ഡിഗ്രി എന്നാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് പുതുതായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല ഇതിന് പ്രത്യേക എൻട്രൻസ് എക്സാമിനേഷൻസുകൾ വരും. അധ്യാപകരാവാൻ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടി. സാധാരണ ഇപ്പോൾ നമുക്ക് എഞ്ചിനീയറിങ്ങിനും അല്ലെങ്കിൽ മെഡിക്കലിനൊക്കെ ഉള്ളതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻസ് ഇപ്പോഴുള്ള ഇനി അധ്യാപകരാവാനുള്ളതിനും എൻട്രൻസ് എക്സാമിനേഷൻസ് വരുമെന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടായിട്ട് പറയുന്നത്. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബി എഡ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സ്പെഷ്യൽ ബി എഡുകൾ ഉണ്ടാവില്ല. അതിന് പകരം ഡിഗ്രിയോട് കൂടിയിട്ട് ബി എഡുകൾ ഉണ്ടാവും. അത് ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ബി കോം ബി എഡ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്ന് 4 ഘട്ടങ്ങൾക്കും വെവ്വേറെ കോഴ്സുകൾ ഉണ്ടാവും. 8 സെമസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക 4 വർഷ ബിരുദത്തിൽ. 1 സെമസ്റ്ററിൽ കുറഞ്ഞത് 96 പ്രവൃത്തി ദിനവും 160 ക്രെഡിറ്റുമായിരിക്കും വേണ്ടി വരിക. അധ്യാപകരാവാൻ മിനിമം ഡിഗ്രി വേണമെന്നുള്ള സ്കൂൾ നയത്തെക്കുറിച്ച് പഠിച്ച കാദർ കമ്മിറ്റി നേരത്തെ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ശുപാർശ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം ശുപാർശകളുമായി അധ്യാപക വിദ്യാഭ്യാസം സംബന്ധിച്ച ഒരു കരട് നയം എസ് സി ആർ ടി എന്ത് ചെയ്യും? ഉടനെ സർക്കാരിന് സമർപ്പിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ നിലവിലുള്ള ചില ബി എഡ് കോളേജുകളൊക്കെ പൂട്ടേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റ് കോളേജുകളുമായിട്ട് ലയിപ്പിക്കേണ്ടി വരികയൊക്കെ ചെയ്യേണ്ടി വരും. അതേപോലെ നിലവിൽ സർക്കാർ അല്ലെങ്കിൽ അൺഎയ്ഡഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിലൊക്കെയുള്ള ഡി എൽ ഡി സെൻ്ററുകളിലൊക്കെ ഭാവി എന്താവുമെന്നുള്ളത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കറിയാൻ സാധിക്കുക. ഇപ്പോൾ ഒരു അടിമുടി ഒരു വിദ്യാഭ്യാസ നയത്തിൽ നമുക്കറിയാം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് കേന്ദ്രം ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പലതും കേരളം സ്വീകരിച്ചതുണ്ട്, സ്വീകരിക്കാത്തതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വർഷം തന്നെ 4 വർഷത്തെ ബി എഡ് കേരള സർവകലാശാലയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അതിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ഇത്തരമൊരു മാറ്റങ്ങൾ സമീപ ഭാവിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇനി ഒരു 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ്, അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സി യു ടി ഒക്കെ വയ്യാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം കോഴ്സുകൾക്ക് നമ്മുടെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാസർഗോഡുള്ള കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം അത്തരം കോഴ്സുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം കോഴ്സുകളിലേക്ക് മൂവ് ചെയ്യുന്നത് നന്നാവും. കാരണം നിങ്ങൾക്കും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. 4 വർഷത്തിൽ നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടുന്നുണ്ട്, ബി എഡും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 3 വർഷം പ്ലസ് 2 വർഷം 5 വർഷം പഠിക്കണം. ഓക്കെ, അതെല്ലാം മാറി നിങ്ങൾക്ക് പിന്നീട് എൻട്രൻസ് എക്സാമിനേഷൻ, എക്സിറ്റ് എക്സാമിനേഷൻസ് ഒക്കെ വരുമായിരിക്കും. അപ്പോൾ അത്തരം അപ്ഡേഷൻസുകളൊക്കെ നമ്മൾ അതാത് സമയത്ത് ചാനൽ പോയി അറിയിക്കും. പല പുതിയ കോഴ്സുകളെ കുറിച്ചിട്ടും പുതിയ എക്സ്പേർട്ടുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും നല്ല സ്ഥാപനങ്ങളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എൻ്റെ പേര് സെയ്ഫ് അളപ്ര, ദ ക്ലാരിറ്റി മെൻ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.